നാടിന്റെ സാഹിത്യകാരന്മാരെ അടുത്തറിയാൻ പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനാമൂല സജ്ജമായി. പിലിക്കോടിന്റെ എഴുത്തുകാരുടെ കൃതികളും പിലിക്കോടിനെ കുറിച്ച് എഴുതിയ കൃതികളും വായിക്കാനായി പ്രത്യേക സൗകര്യമാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി കാഞ്ഞങ്ങാടും വലുതാകും. ശോഭിക കാഞ്ഞങ്ങാട്ടേക്ക്. ശോഭിക വെഡിങ്സ്, ബിഗ് മോൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. പ്രഗത്ഭരും പ്രശസ്തരുമായ എഴുത്തുകാരുടെ ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും പവിത്രമായ പിലിക്കോടിന്റെ മണ്ണ് അനവധി പേരെയാണ് സാഹിത്യലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ഇവരുടെ എല്ലാം കൃതികൾക്കായി ഒരു പ്രത്യേക ഇടം ഒരുക്കിയിരിക്കുകയാണ് പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ. അയലോധിയിലെ എഴുത്തുകാരെ വായിക്കാനൊരിടം നിറയോലമെന്ന ആശയമാണ് സ്കൂളിൽ യാഥാർത്ഥ്യമായത്. പ്രശസ്ത സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണൻ വായനാമൂല ഉദ്ഘാടനം ചെയ്തു. നിറയോലത്തിലേക്ക് സി വിയുടെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൽ നിന്നും കുട്ടികൾ ഏറ്റുവാങ്ങി. ഈ ദേശത്തിൻ്റെ ചരിത്രവും അതിൻ്റെ സംസ്കാരവും ഇവിടുത്തെ സവിശേഷമായിട്ടുള്ള ജീവിത രീതികളും ഇവിടെ പ്രചാരത്തിലുള്ള മിത്തുകളും പഴങ്കഥകളും ഇവിടുത്തെ ആചാരങ്ങളും ഇവിടുത്തെ അനുഷ്ഠാനങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള കൃതികൾ ഇതുവരെ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അത് ആരെങ്കിലുമൊക്കെ എഴുതുമായിരിക്കാം. ഞാൻ ഇവിടെ വരുന്നതിൻ്റെ മുമ്പേ ആണ് എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞു പോയത്. അപ്പം അത് ഞാൻ ബാല്യവും കൗമാരവും ചെലവഴിച്ചതിനെ കുറിച്ചിട്ടാണ് ഈ പരമേ നിന്ന പാഠം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അപ്പം അത് വായിക്കുമ്പോഴിപ്പോൾ അവിടെയുള്ളവർക്ക് പയ്യന്നൂരിലോ അന്നൂരിലോ ഉള്ളവർക്ക് വായിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ചരിത്രം അതിനകത്ത് ഉണ്ട്. 50-60 കൊല്ലം മുമ്പേ അവിടെ ജീവിച്ച പോയവർ അവിടെയുള്ള ആൾക്കാരുടെ സവിശേഷമായ പെരുമാറ്റ രീതികൾ, അവരുടെ അനുഭവങ്ങൾ, നാടകം പോലുള്ള കലകൾ എങ്ങനെയാണ് അവർ ജീവിതത്തിലേക്ക് ചേർത്തത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ചടങ്ങിൽ കെ രാജേഷ് അധ്യക്ഷനായി. പ്രഥമാധ്യാപകൻ ബാലകൃഷ്ണൻ നാറോത്ത്, സീനിയർ അസിസ്റ്റന്റ് യു ജയശ്രീ, സ്റ്റാഫ് സെക്രട്ടറി പി എം സിന്ധു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.